ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കാം എന്നൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഒരു കടായി ചൂടായി വെച്ചതിലേക്ക് ഞാൻ ഒരു രണ്ട് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊരു ഉപ്പേരി പരുവത്തിലാക്കിയിട്ട് നമുക്ക് ഈ കോഴിമുട്ട മാറ്റാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. ഇപ്പൊ കണ്ടോ, ഈ ഒരു ഉപ്പേരി പരുവത്തിലാക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കടായിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതേ കടായിലേക്ക് തന്നെ നമുക്ക് കുറച്ച്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സവാള മുഴുവനായി എടുത്തിട്ടുണ്ട്, അത് കൂടി ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സവാള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും ഉപ്പിട്ട് കൊടുത്താൽ. അപ്പം ഇത് കൂടുതലായിട്ടൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം. കണ്ടോ, ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഇനിയും നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇപ്പൊ ഞാൻ അതിലേക്ക് അഞ്ചാറോ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇരിക്കൂട്ടോ. അതുപോലെ തന്നെ അര ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മസാലയും സബോളയും എല്ലാം കൂടി വഴന്നു വരുന്ന സമയം കൊണ്ട് നമ്മുടെ സബോള ഒന്നും കൂടി നമുക്ക് വെന്ത് കിട്ടും. ഇപ്പൊ ഈ ഒരു പരുവത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കാൽ ഗ്ലാസ് തികച്ചു വേണ്ട, അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വീണ്ടും മിക്സ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് മുഴുവനായിട്ടും പൊടിച്ചെടുത്തിട്ട് ഞാൻ കൈ വെച്ച് തന്നെ പൊടിച്ചതാണ്. ഇതിന്റെ സൈഡൊന്നും കളഞ്ഞിട്ടില്ല, മുഴുവനായിട്ടും തന്നെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോഴിമുട്ടയാണ്, അത് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കോഴിമുട്ടയും ബ്രെഡും മസാലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടോ, ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള ചട്ടകം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. അപ്പൊ നമ്മുടെ മസാല ഒന്നുകൂടി സെറ്റായി കിട്ടും. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണിത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ റെസിപ്പി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് പറയണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യണേ. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.